അടിപൊളി പെയിന്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആന പിന്നെ പമ്പരം എത്ര രൂപ വേണ്ട ഇത് കൊടുക്കേണ്ട, ഇതുപോലുള്ള ബണ്ണ് കഴിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട് 7 രൂപ. പിന്നെ ചായയും കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഡ്ലി, റോസ്റ്റ്, ഊത്താപ്പം, പൊറോട്ട. ഇത് പളനി ബസ് സ്റ്റാൻഡാണ്. ഇപ്പം നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് കയറിയെല്ലാം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആദ്യം ബസ്സുകളൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ എന്തൊക്കെ സർവീസുകളുണ്ട്, അല്ലെങ്കിൽ കടകൾ, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബസ്സിൻ്റെയൊക്കെ സ്റ്റൈലും നോക്കി, ഫുൾ ലൈറ്റാണ്. ദൂരെ നിന്ന് എത്ര ദൂരെ നിന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കപ്പലിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. എത്ര രൂപ? 20 ഇതിന് 20 രൂപയാണോ പറയുന്നത്? ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ക്ലിയർ അല്ലായിരിക്കും. ഡ്രൈവർ, ഇത് ലോക്കൽ ബസ്സാ? ഇതെങ്ക പോരെ ബസ്? എങ്കേ കുമരലിംഗം? എത്ര ദൂരം വർക്ക് എങ്കിൽ നിന്ന് ഇന്ത ബസ്? എത്ര ദൂരം വർക്ക് കുമരലിംഗം ഇന്ത ബസ് പോവേ? 22 കിലോമീറ്റർ. ആ ഓക്കെ. ഈ കാണുന്ന ബസ് 22 കിലോമീറ്റർ ദൂരെ പോകുന്നത് ലോക്കൽ ബസ്സാണ് അവർ പറയുന്നത്. ലോങ് റൂട്ട് പോകുന്നൊരു ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എ സി സ്ലീപ്പർ, ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് അണ്ടർടേക്ക് എസ് സി ടി സിയുടെ ബസ്സായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദൂരെ പോകുന്നതായിരുന്നു, തൊട്ടടുത്തുള്ളതെന്നല്ല. ചെറിയ ആന, പിന്നെ പമ്പരം. എത്ര രൂപ വേണ്ട ഇത് പമ്പരം? ഈ ചെറിയ പമ്പരത്തിന് 40 രൂപ. ഈ കിളി ആന 30 രൂപ. ഓക്കെ. ഈ കാണുന്ന ആനയ്ക്ക് 30, കിളിക്ക് 30. അടിപൊളിയാണ്. പിന്നെ ആളുകളൊക്കെ കുറച്ച് പേര് ഇവിടെ താഴെ ഇരിപ്പുണ്ട്. ബസ്സുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ബസ് ഈ സ്റ്റാൻഡിലുണ്ട്. ഇവിടെയും കുറേ ബസ് നേരത്തെ വിട്ടിട്ടുണ്ട്. ഇത് എത്ര രൂപ? 20 രൂപ. ഒരെണ്ണം 20 രൂപ. ഓക്കെ. ഇത് ചോളം അല്ലയോ? ചോള ഒരെണ്ണം 20 രൂപ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ നിന്ന് കിട്ടും. പിന്നെ ഇതും കപ്പലിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കലയാപ്പുരി. ഇവിടെ ചോളവും കാര്യങ്ങളൊക്കെ അതുപോലുള്ള സെയിം ചെറിയ ചെറിയ വിൽക്കുന്ന ഈ സൈക്കിളുകളാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കേണ്ടവർക്ക് ഇവിടെ ചായയൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, ബിസ്ക്കറ്റ്, എന്തെങ്കിലും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യം നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തുണ്ട്. വെള്ളം മേടിക്കുക, ഇതുപോലുള്ള എല്ലാം ഉണ്ട്. ഞാൻ ക്യാമറയ്ക്ക് അത് കാണുന്ന കാര്യങ്ങളില്ല. ആ ഓക്കെ. ഈ ഒരു ബണ്ണിൻ്റെ വില 7 രൂപയാണ്. നമുക്കിവിടെ വന്ന് എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇതുപോലുള്ള ബണ്ണ് കഴിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട് 7 രൂപ. പിന്നെ ചായയും കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബസ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ നോക്കി, ഫുൾ അലങ്കരിച്ച് ഫുൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ റീചാർജ് എല്ലാം ഏർക്കല്ലാണോ? റീചാർജ്, മൊബൈൽ റീചാർജ് എല്ലാം ഏർക്കല്ലോ? ആ ഓക്കെ. നമ്മൾ പളനി ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ റീചാർജ് എല്ലാം ചെയ്യാം. പക്ഷേ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞാൽ, ഇവിടെ ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ജ്യൂസ് കുടിക്കേണ്ടവർക്കോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ എല്ലാം ഉണ്ട്. എണ്ണ ഇത് എന്നാ ഇതിക്കുള്ള എന്നാ ഒന്നുമേ ഇല്ല മുടിഞ്ഞിച്ചാ? എന്താ ജ്യൂസാ? ആ ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജ്യൂസുകളുണ്ടെന്നാ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാം തീർന്ന്. അപ്പോൾ ആ ജ്യൂസുകളുടെ വിലയാണ് കൊടുത്തിരിക്കുന്നത്, 10 രൂപ, 15 രൂപ, 20 രൂപയ്ക്ക് നമ്മൾ മിക്സ് ജ്യൂസ് അല്ലെങ്കിൽ മാംഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് എന്നാ കിടക്കുന്ന? ഇഡ്ലി, റോസ്റ്റ്, ഊത്തപ്പം, പൊറോട്ട. ഓക്കെ. ഇവിടെ ഇഡ്ലി, ദോശ, ഊത്തപ്പം, പൊറോട്ട കാര്യങ്ങളെല്ലാം കിട്ടും. ചേട്ടന്മാർ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക, അകത്ത് കുറേ പേരുണ്ട്. ഇതിൻ്റെ റേറ്റ്, ഇത് ഇഡ്ലി ദോശ എത്ര? ഇഡ്ലി 10 രൂപ, റോസ്റ്റ് 40 രൂപ, ദോശ 30 രൂപ, പൊറോട്ട 25 രൂപ. പൊറോട്ട 25? ഒരു പൊറോട്ട 25? രണ്ട് പൊറോട്ട. എങ്കെന്ന് വരുന്ന? ഇത് ഉപ്പേരി എങ്കെന്താ? ഇങ്ങന കേരള എന്താ ഉപ്പേരി? ആ കേരള, കേരള ഇന്ത്യ. ഇങ്ങേ? ആ ഓക്കെ. ആ കാണുന്ന ഉപ്പേരി കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പൊരിച്ചെടുക്കുന്നു. ഇതിന്റെ അലുവ എത്ര രൂപ കിലോ? കിലോ കിലോ എത്ര? 160 രൂപ. ഈ കാണുന്ന അലുവയ്ക്ക് 160 രൂപ. ഈ കാണുന്ന 200 രൂപ. 200? 200. 200. ഓക്കെ. പിന്നെ ഇരിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. താഴെ ഇരിക്കുക, എല്ലായിടത്തും ഇരിക്കുക, ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എവിടെ വേണേലും ഇരിക്കാം. മൊബൈൽ കടകൾ അവിടെ കണ്ടതുപോലെ തന്നെ എല്ലാം ഉണ്ട്.
പഴയ ഫോണുകളൊക്കെ എന്താ കുറേ ഇരിപ്പുണ്ട്. എന്തായാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഇവിടെ ആളുകളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ. അപ്പം അവരിവിടെ തന്നെ ആയിരിക്കാം കിടക്കുന്നത് രാത്രിയിൽ. ചെറിയൊരു വെയിറ്റിംഗ് ഹോളുണ്ട് നമ്മൾ കയറിയിരിക്കുന്നത്. പക്ഷെ ആ വെയിറ്റിംഗ് ഹോളോട്ട് കയറുന്നിടത്ത് കുഴികളും കാര്യങ്ങളൊക്കെ ആയത്. ഇതാണ് വെയിറ്റിംഗ് ഹോള്. ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ട്. കസേര ഉണ്ടെന്നല്ല, കുറച്ച് കസേരകളുണ്ട്. നമ്മൾ ഇതൊക്കെ താണ്ടി മുകളിൽ കയറണം. കയറിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയിക്കഴിഞ്ഞാൽ ആ കസേരയൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇടിഞ്ഞു പൊളിഞ്ഞ്. ഇവിടെയൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തി കുറവാണ് ഒരുപാട്. ഈ ഒരു കാണുന്ന സമോസയ്ക്ക് 12 രൂപയാണ് വടക്കാ, ഈ വടക്ക് 10 രൂപ. ആളുകൾ ബസ്സിലോട്ട് കയറാനുള്ള തിരക്കം നോക്കി, ഒരു ബസ്സും കൂടെ വന്ന് നിർത്തേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ അവിടെ നമുക്ക് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ബോർഡ് ഇതാ, അതിൻ്റെ നമുക്ക് ക്ലിയറായിട്ട് എന്തോ അറിയത്തില്ല മലയാളത്തിൽ, പക്ഷെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇപ്പം ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ ബൈക്ക് വെക്കുന്നതൊക്കെ എത്ര രൂപ? 10 രൂപ ഒരു നാൾ മുഴുവനാണ്? ഒരു 24 hours 10. ആ ഓക്കെ, ചേട്ടൻ പറയുന്നത് 24 മണിക്കൂർ ഒരു നമ്മൾ ബൈക്ക് കൊണ്ട് വെക്കണമെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മധുരയല്ല പളനി വരുന്നവർക്ക് ഇപ്പം ബൈക്ക് വെച്ചിട്ട് സേഫായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അത് നോക്കിക്കോളാം. നമ്മുടെ പളനി ബസ് സ്റ്റാൻഡിൻ്റെ ഇടവശത്ത് തന്നെ ആ കാണുന്ന ബസ് സ്റ്റാൻഡ്. അതായത് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണുന്നത് ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇത്രേ ഉള്ളൂ കാണിക്കാനായിട്ട് ബസ് സ്റ്റാൻഡ്. നമ്മളങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തി.